ഒരു വലിയ മഹത്വത്തിന്റെ കാരണം നമ്മൾ പറഞ്ഞു മാതാപിതാക്കളുടെ പൊരുത്തമാണെന്ന്. അള്ളാഹു നമ്മുടെ ഉമ്മക്കും ബാപ്പക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ ഭാര്യയുടെ മാതാപിതാക്കള് റബ്ബേ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കെ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണ്. വീട്ടിലേക്ക് ഇങ്ങനെ കേറി വന്നപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ അലി റളിയല്ലാഹു അൻഹു വീട്ടിന്റെ ഉള്ളിലുണ്ട്. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. അവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും. രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതേ പ്രകാരം ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയും ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വീട്ടിലേക്ക് ഇങ്ങനെ കയറി വന്നത്. അപ്പൊ കുറച്ചു നേരം മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിന്റെ പുറത്ത് ഇങ്ങനെ നിന്ന് കുറച്ചു നേരം ഇങ്ങനെ വീടിന്റെ പുറത്ത് നിന്നു. പെട്ടെന്ന് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോ ആരെ കാണാണ്? മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാണ്. മാഷാ അല്ലാഹ്, തന്റെ പ്രിയപ്പെട്ട പിതാവ്, തന്റെ പ്രിയപ്പെട്ട ബാപ്പ വീടിന്റെ വെളിയിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, എന്താ നബിയെ നിങ്ങൾ വീടിന്റെ പുറത്തിരിക്കണേ? നമ്മൾ ചോദിക്കാറില്ലേ ആരെങ്കിലും വീടിന്, അല്ല എന്താ ഇവിടെ ഇരിക്കണേ, എന്താ ഇങ്ങോട്ട് വരി, ഇങ്ങോട്ട് കയറി എന്നുള്ളി അറിയില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ അല്ലാഹുവിന്റെ ഹബീബേ നിങ്ങൾ എന്താ പുറത്തിരിക്കുന്നത് തങ്ങളെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ മാത്രമല്ല ഇവിടെ, ഞാൻ മാത്രമല്ല, ഞാനൊരു കാര്യത്തിൽ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. എന്താ? അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് പറയുന്ന, ഫാത്തിമ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് നിന്റെ വീട്ടിന്റെ പരിസരത്തിലൂടെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാരാഹമാണ് ഇവിടെ ഒരുമിച്ചുകൂടി നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട് ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയോട് മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാൻ ഈ ചരിത്രം ഞാൻ പറയുന്നത് എന്തിനാ? അറിവിന്നിലാവിലൂടെ ഫാത്തിമ ബീബിയുടെ ചരിത്രം കേൾക്കുന്ന ഉമ്മമാരെ, എന്നെ പ്രിയപ്പെട്ട ബാപ്പമാരെ, നമ്മുടെ വീടുകളിലും അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് ദുആ ചെയ്യണമെങ്കിൽ നമുക്കും വേണ്ടി അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് ദുആ ചെയ്യണമെങ്കിൽ ഫാത്തിമ ബീബിയുടെ ഈ ചരിത്രം നിങ്ങൾ പഠിച്ചു വെക്കണേ. മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീബിയോട് പറയുന്ന, ഫാത്തിമ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്ന സമയത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളെ നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു ഫാത്തിമ. കാരണമെന്താ? ഞാൻ വന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ. നിങ്ങളെ വീടിന്റെ അകത്ത് നിങ്ങളും നിങ്ങളെ പ്രിയപ്പെട്ട പുതുമാരൻ അലി റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നുവല്ലോ ഫാത്തിമ. ആ ഭക്ഷണം കഴിക്കുന്നത് രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോ റഹ്മത്തിന്റെ മാരാകമാര് അവർക്ക് വലിയ സന്തോഷമായി. ഫാത്തിമ അവർക്ക് നല്ല സന്തോഷമായി. ഫാത്തിമ പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രം നമുക്ക് വലിയ പാഠമാവണം. എന്നിട്ട് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാൻ, ഞാൻ ഈ വീട്ടിലേക്ക് കയറി വരുമ്പോ മലക്കുകൾ ഈ വീടിന് വേണ്ടി ദുആ ചെയ്യുകയാണ്, മലക്കുകൾ ഈ വീടിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. അറിവിന്നിലാവ് കേൾക്കുന്ന പെങ്ങളെ, നിങ്ങളെ ഈ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ വീട്, അത് വലിയ വീടാണെങ്കിലും ചെറിയ വീടാണെങ്കിലും വലിയ വലിയ വീട്ടിലിരുന്ന് കൊണ്ട് അറിവിന്നിലാവ് കേൾക്കുന്നവരുണ്ടല്ലോ, ചെറിയ ചെറിയ വീട്ടിലിരുന്ന് കൊണ്ട് അറിവിന്നിലാവ് കേൾക്കുന്നവരുണ്ടല്ലോ.
ഇല്ലല്ലോ. സ്വന്തം വീട്ടിലും വാടക വീട്ടിലും ഇരുന്നുകൊണ്ട് നമ്മുടെ മജ്‌ലിസ് കേൾക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, ആ വീട്ടിലെല്ലാം നീ വലിയ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനേ. ആ വീട്ടിലെല്ലാം വലിയ സന്തോഷം കൊടുക്കണം അല്ലാഹുവേ. വീടില്ലാത്തവർക്ക് വീടെന്ന സ്വപ്നം നീ സാധിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. നിങ്ങൾ ഇരിക്കുന്ന വീട് മലക്കിന്റെ പ്രാർത്ഥനയുള്ള വീടാവണോ? നിങ്ങൾ ഇരിക്കുന്ന വീടിന്റെ പരിസരത്തിലൂടെ റഹ്മത്തിന്റെ മാരാകമാരെ പറന്നിറങ്ങിയിട്ട് അല്ലാ ആ വീട്ടിൽ നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്തു തരാ. ഞാൻ നിങ്ങൾക്കൊരു മാർഗം പറഞ്ഞു തരട്ടെ. അത് ഫാത്തിമ ബീവി റളിയല്ലാഹുവന്നയുടെ ചരിത്രം പറഞ്ഞിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹുവന്നയുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഞാനതിന് നല്ല ഒരു വഴി പറഞ്ഞു തരാ. നമ്മുടെ വീട് മലക്കിന്റെ കാവലുള്ള വീടാവണോ? എപ്പോഴും മാലാഹമാരുടെ തിരുനാട്ടമുള്ള വീടായി മാറണ ചെറുപ്പക്കാരാ നമ്മുടെ വീടുകളിൽ. റഹ്മത്തിന്റെ മലക്കുകൾ പെയ്തിറങ്ങുന്ന ചിറകടിച്ച് പറന്നിറങ്ങുന്ന ഭവനമായി നമ്മുടെ ഭവനം മാറട്ടെ. ഒരു കാലത്ത് സിനിമ കണ്ടിരുന്ന വീടുകള്, ഒരു കാലത്ത് സീരിയല് കണ്ടിരുന്ന വീടുകള്, അതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് അല്ലാ ഈ ന്യൂ ജനറേഷന്റെ ഈ പ്രിയപ്പെട്ട സമുദായ അറിവിന്ദിലാവിന്റെയും മെലിമിന്റെ മജ്‌ലിസുകളും ഏറ്റെടുത്ത് തന്റെ വീടിന്റെ ഭവനങ്ങളെല്ലാം ബർക്കത്തുള്ള ഭവനങ്ങളാക്കി മാറ്റുന്നതിൽ വിശ്വാസികളെ നമ്മളെ മുന്നിലാണെന്ന് സംശയം വേണ്ട. അതുകൊണ്ടാണല്ലോ രാവിലെയാണെങ്കിലും പകലിലാണെങ്കിലും രാത്രിയാണെങ്കിലും ഇൽമിന്റെ മജ്‌ലിസ് കേൾക്കാൻ ജനലക്ഷങ്ങൾ ഒരുമിച്ചുകൂടുന്നത് എന്തേ? അവരുടെ വീട്ടിലെല്ലാം മാറ്റം വന്നത് കൊണ്ടാണ്, അവരുടെ കുടുംബങ്ങളിലെല്ലാം മാറ്റം വന്നത് കൊണ്ടാണ്, ആ കുടുംബനായകന്റെ മാറ്റം വന്നത് കൊണ്ടാണ്, ആ കുടുംബത്തിലെ ഉമ്മമാർക്ക് മാറ്റം വന്നത് കൊണ്ടാണ്. ഇനി ഹറാമിയത്ത് വേണ്ട, ഇനി കോമഡി കണ്ട സമയം ചെലവഴിക്കണ്ട, ഇനി സിനിമയും സീരിയലും കണ്ട സമയം ചെലവഴിക്കണ്ട. നമുക്കല്ലാഹു തന്ന വീട്ടില് അറിവിന്ദിലാവിന്റെ മജ്‌ലിസിൽ നിന്നുകൊണ്ട് എന്തേ നമ്മുടെ വീടൊരു ബർക്കത്തുള്ള വീടാക്കി മാറ്റാലോ, ഒരു റഹ്മത്തുള്ള വീടാക്കി മാറ്റാലോ, ഒരു സന്തോഷമുള്ള വീടാക്കി മാറ്റാലോ എന്ന നീയത്തോടുകൂടിയാണ് ഈ ജനലക്ഷങ്ങൾ ഞങ്ങളെ മജ്‌ലിസ് കാണുന്നതല്ല. നീ അവർക്ക് ബർക്കത്ത് നൽകണേ അല്ലാ, റഹ്മത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലെ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വന്ന് ദുആ ചെയ്തു കൊടുക്കാൻ കാരണം എന്തെന്നറിയോ പ്രിയപ്പെട്ടവരെ? മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിങ്ങൾ രണ്ടുപേരും വീടിന്റെ ഉള്ളിലെ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുകയായിരുന്നുവല്ലോ ഫാത്തിമ. നീയും നിന്റെ പുതുമാരനായ അരിയാരിതങ്ങളും ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കുന്നത് കണ്ടപ്പോ നിന്റെ വീടിന്റെ പരിസരത്ത് മലക്കുകൾ വന്ന് നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് ഞാൻ കണ്ടുപോയി ഫാത്തിമ. നഷ്ടപ്പെടുത്തണ്ട ചെറുപ്പക്കാരാ, നഷ്ടപ്പെടുത്തണ്ട ചെറുപ്പക്കാരാ, നഷ്ടപ്പെടുത്തണ്ട ചെറുപ്പക്കാരാ. അറിവിന്ദിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട മോളെ, അറിവിന്ദിലാവ് കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളും നിങ്ങളെ പ്രിയപ്പെട്ട ഇക്കയും വീട്ടിന്റെ കത്തിനിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ നിങ്ങളെ വീടിന്റെ വെളിയിൽ പരിസരത്തെ റഹ്മത്തിന്റെ മലക്ക് ഇറങ്ങി വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തു തരുമെന്ന് പറഞ്ഞു തരുന്നതാരാ പ്രിയപ്പെട്ടവരെ? സ്വർഗത്തിലെ രാജകുമാരി നിങ്ങളുടെ എല്ലാം കൈപിടിച്ച് സ്വർഗത്തിലേക്ക് ആദ്യമായി കടന്നു പോകുന്ന മുത്തുനബിയുടെ മുത്തുമോൾ ബീവി ഫാത്തിമത്തു സുഹറ റളിയല്ലാഹു അൻഹാ.
ഫാത്തിമ ബീബിയോടാ മുത്തുനബി പറയുന്നത്, ഫാത്തിമ നിങ്ങളെ വീട്ടിന്റെ മലക്കുകൾ നിങ്ങളെ പരിസരത്ത് വരാൻ കാരണം നിങ്ങൾ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിച്ചത് കൊണ്ടാണ്. ഫാത്തിമ ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നപ്പോ നിങ്ങളെ വീടിന്റെ ഉള്ളിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നുവല്ലോ ഫാത്തിമ. ആ സമയത്തൊക്കെയും മലക്കുകളിൽ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാൽ ആ ദുആ നിർത്തണ്ട, ആ ദുആ അവസാനിക്കാൻ പാടില്ല എന്ന് കരുതിയിട്ടാ ഞാൻ വീട്ടിൽ വന്ന് കതക് മുട്ടിയാൽ നിങ്ങൾ കതക് തുറക്കുമല്ലോ. ആ സമയത്ത് മലക്കിന്റെ പ്രാർത്ഥന അവിടെ നിന്നു പോകുമല്ലോ എന്ന് ഭയന്നിട്ടാ ഞാൻ അങ്ങനെ മിണ്ടാതെ വീടിന്റെ പുറത്ത് കാത്തിരുന്നതെന്ന് നബിയേ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ അല്ലാഹുവേ ഞങ്ങളെ വീടുകളെല്ലാം പറക്കത്തുള്ള വീടാക്കണേ റഹ്മാനേ. രാവിലെ നമ്മളെ ഭക്ഷണം കഴിക്കുമ്പോ, ഉച്ചക്ക് നമ്മളെ ഭക്ഷണം കഴിക്കുമ്പോ, അസറിന് നമ്മൾ ചായ കുടിക്കുമ്പോ, രാത്രി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊരുമിച്ചിരുന്ന് കഴിച്ചുകൂടെ? ഫാത്തിമ ബീവിയുടെ ചരിത്രം നമ്മുടെ കുടുംബത്തിൽ നമുക്കൊന്ന് പകർത്തിക്കൂടെ? നമ്മുടെ വീട് ഫാത്തിമ ബീവിയുടെ പൊരുത്തമുള്ള വീടാവട്ടെ. നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ ഫാത്തിമ ബീവിയുടെ പൊരുത്തമുള്ള സ്വഭാവമായി മാറട്ടെ. അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ, നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാര് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേ. കുടുംബങ്ങളെ നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ വീട്ടിൽ റഹ്മത്തിന്റെ മാലാഖമാർ പറന്നിറങ്ങി ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ചില്ലറ കാര്യമല്ലേ അലശോക്കിയേ, നമ്മുടെ വീട്ടിൽ മലക്കുകളിൽ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യും. ആർക്ക് വേണ്ടി? എല്ലാവർക്കും ഉണ്ടോ? ആർക്ക് വേണ്ടി? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സഹോദര സഹോദരിമാർക്ക് വേണ്ടി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അങ്ങനെയാണോ കഴിക്കാറുള്ളത്? ഒരുമിച്ചിരുന്നിട്ടാണോ നിങ്ങൾ ഭക്ഷണം കഴിക്കാറുള്ളത്? ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം നമ്മൾ. അങ്ങനെ ശീലിക്കണം, അങ്ങനെ ശീലിക്കണം. ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് ഒരു ടേബിളിന്റെ അകത്ത് പറ്റുമെങ്കിൽ ഒരേ പ്ലേറ്റിൽ, ഒരു പ്ലേറ്റിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. ഇനി അതുപോലെ ചെയ്യണം, ചെയ്യാത്തവരൊക്കെ ഇനി അതുപോലെ ചെയ്യണം. ഉറപ്പാണ്, നിങ്ങളെ വീട് വലിയ വീടാണോ ചെറിയ വീടാണോ അതല്ല പ്രശ്നം. അല്ലാഹു ഏത് വീടാണെങ്കിലും നല്ല ബർക്കത്ത്.